ടീം എല്ലാവർക്കും നമസ്കാരം. ഞാനിപ്പോ തൃക്കാക്കരയിലാണ് ഉള്ളത്. തൃക്കാക്കരയില് ജോണാർസ് കലാഭവൻ ചേട്ടന്റെ വീട്ടിലാവുന്ന ഇടമാണ്. അപ്പൊ ഒരു അടിപൊളി സർപ്രൈസ് ഉണ്ട്, അപ്പൊ ഒന്ന് കാണിച്ചു തരാം. അപ്പൊ എന്നോട് ഒന്ന് വരാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇവിടെ സംഭവം എനിക്കറിയാം. ഇതാണ് നമ്മുടെ ആള്. എല്ലാവർക്കും അറിയാം, നിങ്ങൾ ലോകം മുഴുവൻ അറിയാവുന്ന ഒരാളാണ്. അപ്പൊ ജോണാർസ് കലാഭവൻ ചേട്ടന്റെ ആർട്ട് ഗാലറി, ആർട്ട് ഗാലറിയിലേക്ക് വന്നെ. നിങ്ങള് കണ്ടത് അയച്ചിട്ടുണ്ട്. ഞാൻ ആദ്യം ഇത് നമ്മളെ മാപ്പാപ്പയ്ക്ക് കൊടുക്ക, 22-ാം തീയതി കൊടുക്കേണ്ടതായിരുന്നു ലൈവായിട്ട്. 22-ാം തീയതി ഏപ്രിൽ 22-ാം തീയതി എനിക്ക് അപ്പോയിന്റ്മെന്റ് കിട്ടുന്നത്. ഈ മാപ്പാപ്പയ്ക്ക് നേരിട്ട് കൊടുക്കാൻ പോയി പോയി എല്ലാരും സബ്സ്ക്രൈബർ എല്ലാരും ചെയ്തിട്ടുണ്ട്. അപ്പൊ ഒരു സർപ്രൈസ് ഉണ്ടെന്ന് ഞാൻ പറഞ്ഞില്ലേ നേരത്തെ, എനിക്കറിയാറില്ല. അപ്പൊ നിങ്ങളെയും കൂടെ അറിയിക്കാൻ പോണെയാണ്. അപ്പൊ നമ്മുടെ ജോണാർസ് കലാഭവൻ ചേട്ടനാണ്. എനിക്ക് ഭയങ്കര ബഹുമാനവും ഭയങ്കര ആദരവുമുള്ള ഒരു മനുഷ്യനാണ്. എനിക്ക് മാത്രമല്ല, ലോകം മുഴുവനും ആദരിക്കുന്ന ബഹുമാനിക്കുന്ന ഒരു മനുഷ്യനാണ്. അപ്പൊ നമ്മളെ പോലെ ചെറിയൊരു കലാകാരന് ഇങ്ങനെ അടിച്ചു കൊടുത്ത് കേട്ടാ എനിക്ക് എനിക്കും കിട്ടിയേട്ടാ. ആ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് മിസ്റ്റർ ബിനീഷിന്റെ ആ എളിമത്വമാണ് എന്നെ ആ അദ്ദേഹത്തിലേക്ക് ആകർഷിച്ചത്. അതുകൊണ്ടാണ് അദ്ദേഹത്തിനെ ഞാൻ വിളിച്ചു പറയുകയും ഉടനെ എന്നെ നമ്പർ തരികയും എനിക്ക് ഇങ്ങനെ കോൺടാക്ട് ചെയ്യാനുള്ള അവസരം തരികയും സ്വീകരിക്കാൻ എന്റെ ഭവനത്തിൽ വരുന്നതാണ് ഏറ്റവും വലിയ. അതാണ് അദ്ദേഹത്തിന്റെ ഏറ്റവും വലിയൊരു ഗുരുത്വമാണ്. അല്ല എനിക്ക് ഇത് ഭയങ്കര അതിശയമാണ്. ഇത്ര മഹാന്മാരുടെ മഹാന്മാരെയും വലിയ വലിയ ശക്തരായിട്ടുള്ള ആൾക്കാർ. അപ്പൊ ആ കൂട്ടത്തില് അല്ലെങ്കിൽ അതിന് അതിനോടൊപ്പം നിന്നില്ലെങ്കിലും എന്റെ ഒരു എനിക്ക് അത്ര റെസ്പെക്ട് ഞാൻ അങ്ങനെയാണ് കൊടുത്തത്. അല്ല അല്ല, നിങ്ങളുടെ വീട്ടിലെ കലാകാരനാണ്. എങ്കിലും എന്റെ ഭവനത്തിൽ പോകുന്ന വേണ്ടിയിട്ടാണ് ചെയ്യണം. ഞാൻ ആരെയൊന്നും ചെയ്തിട്ടില്ല. ഇത് ആദ്യമായിട്ട് ഇവിടെ വന്നൊരു കലാകാരനാണ്. മമ്മൂട്ടിയോ മോഹൻലാലിനൊക്കെ അടിപൊളിയായി അഭിനയിക്കുന്ന നടക്കുന്ന ആളാണ്. എല്ലാ സീനും കിട്ടിയില്ലെങ്കിലും നല്ലൊരു അഭിനേതാവാണ്. അടിച്ചു തകർക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. വരാനുള്ള ആ മനസ്സിന് നന്ദി. ടീമേ വീട്ടിലേക്ക് പോണേ, എന്റെ അമ്മച്ചിനെ ഒന്ന് കാണിക്കാൻ പോണേ. എന്തോക്ക് കേട്ടോ, ഇത് ജോൺ കലാഭവൻ ചേട്ടന്മാർ ചേർത്ത. അപ്പൊ അദ്ദേഹത്തിന് ഒരു നന്ദി പറയുക. അവനും ക്യാമറ ഫോൺ കിട്ടിയിട്ടുണ്ട്. ഇത് പൈസ അല്ല.